<laughs> ും വാഹമിറയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സാധാരണ ഒരു സമൂഹത്തിൽ പല തലത്തിലും നിലവാരത്തിലുമുള്ള ആളുകളുണ്ടാവും പുരുഷന്മാർ സ്ത്രീകൾ മുതിർന്നവർ കുട്ടികൾ ചെറുപ്പക്കാർ അങ്ങനെ പലതും അതോടൊപ്പം അന്നത്തെ കാലത്ത് അടിമകളുണ്ട് വേലക്കാർ യഥാർത്ഥത്തിൽ ഹിജിറയിൽ എല്ലാ തലത്തിലുള്ള ആളുകളും പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് ഹിജിറ പോയി എന്നതല്ല ഹിജിറയുടെ ഒരുക്കത്തിൽ നബി നബീസ്ലാ അലൈഹി വസ്ലമയും അവിടുത്തെ നിർദ്ദേശവും ആവശ്യവും താല്പര്യവും അറിഞ്ഞിട്ട് അബൂഖർ അല്ലാവിനും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയതിൽ യാദൃശികമായി ഒരു വെയിൽ കുറഞ്ഞ സമയം നോക്കി ആണ് ഇറങ്ങി പുറപ്പെട്ടതല്ല വളരെ പ്ലാൻ ചെയ്തിരിക്കുന്നു ഹിജ്ര മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയത് മാത്രമല്ല ഹിജറ എത്യോപ്യയിലേക്ക് രണ്ട് പ്രാവശ്യം പോയി അത് ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും കൊണ്ടിപ്പോയ ഒരു ഹിജറ തന്നെയാണ് അതുപോലെ തായിഫിലെ ഉമ്മ വഴിക്കുള്ള ബന്ധുക്കളിലെടുത്ത് സ്വീകരണവും സംരക്ഷണവും പ്രതീക്ഷിച്ചിട്ട് തായിഫിലേക്ക് പോയിട്ടുണ്ട് സൈദറുല്ലാഹിനെയും കൂട്ടിയിട്ട് അതും ഹിജറയാണ് എന്നാൽ ഈ ചരിത്ര സംഭവമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു നാഴികക്കല്ലായി മാറിയിട്ടുള്ള മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയ ഹിജ്റ അത് ഇതിനേക്കാളെല്ലാം ആസൂത്രിതമായി വളരെ ആലോചിച്ചും തയ്യാറെടുപ്പും നടത്തിയിട്ടാണ് ഇസ്രായേലർക്ക് മന്നയും സൗൽ സെൽവയും ഇറക്കിക്കൊടുത്തതുപോലെ മേഘം കൊണ്ട് തണലിട്ടതുപോലെ നമ്മൾക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കാനല്ല നബി പഠിപ്പിച്ചു ഉള്ള അറിവും കഴിവും സാഹചര്യങ്ങളും അനുകൂലമായ സംവിധാനങ്ങളുമെല്ലാം ആദർശപരമായ മുന്നേത്തിൻ മുന്നേറ്റത്തിന് വേണ്ടി ചിലവഴിക്കുക വിനിയോഗിക്കുക ആ മാതൃകാ ഹിജറയിൽ നമുക്ക് കാണാൻ സാധിക്കും കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു അബൂ ബക്രല്ലാമിനോട് വാഹനവും ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തു ശത്രുക്കളുടെ അവർ വിരളി പിടിച്ച ഓട്ടവും തെരച്ചിലും ഒക്കെ ഒന്ന് അടങ്ങാൻ വേണ്ടി മൂന്ന് ദിവസം സൗരഗുഹയിൽ പോയി ഒളിച്ചിരുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്ര തന്നെയാണ് ഇതിനധികം ചെറുപ്പക്കാരനായ അലിറലാഹിനെ നബിക്ക് പകരം വിരിപ്പിൽ കിടക്കാനും അങ്ങനെ അത്ഭുതകരമായി നബീസ്വല്ലാഹുസ്മൻ രക്ഷപ്പെട്ടു പിന്നീട് അവിടെ പിടികൂടാനും കൈകാര്യം ചെയ്യാനും നിന്ന് കൊടുക്കാനൊരാൾ വേണം ആ വീര്യം കുറക്കാനും അവരുടെ അമളി അവർക്ക് തന്നെ ബോധ്യപ്പെടുത്താനും അതിനുവേണ്ടി അലിറലാഹുനുവിനെ ആ സ്ഥാനത്ത് കിടത്തി എല്ലാവരെയും എളിരാക്കി പരാജിതരാക്കിയ രംഗം അതോടൊപ്പം അല്ലമീനാണ് പ്രവാചകർ ഖുർആാൻ കേൾപ്പിച്ചു സൃഷ്ടാവായ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ വേറെ ഒരു കേസും മുഷിരിക്കുകൾക്കില്ല നബിയോട് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരുപാട് പലരുടെയും മുതലുകളുണ്ടായിരുന്നു ആയുധങ്ങൾ വരെ അലിറല്ലാവിനോട് പറഞ്ഞു ഇതെല്ലാം എല്ലാവർക്കും കൊടുത്തു വീട്ടിയിട്ടേ നീ പോരാകൂ അപ്പോൾ കിട്ടിയതക്കത്തിൽ ശത്രുക്കളുടെ വകയായുള്ള സാധനങ്ങളെല്ലാം വാരിവലിച്ച് കൊ കൊണ്ടുപോയി എന്ന് അങ്ങനെ സ്വന്തമാക്കാമെന്നുള്ളൊരു തോന്നലോ അവൻ അങ്ങനെ ചെയ്തല്ലോ ചെയ്തല്ലോ എന്ന് ശത്രുക്കൾ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരമോ റസൂളിൽ ഉണ്ടാക്കിയില്ല എല്ലാ കടങ്ങളും വീട്ടി കടമല്ല ഏൽപ്പിച്ച ബാധ്യതയായി സൂക്ഷിപ്പ് മുതലുകൾ ല ഈമാന ലിമല്ല അമാനത്ത ലോ എന്ന് പഠിപ്പിച്ച റസൂൽ വിശ്വസ്തയും വാക്കുപാലിക്കലും ഇല്ലാത്തവനെ ഈമാനില്ലെന്ന് അതൊക്കെ മക്ക വിട്ടു പോകുന്നതിന് മുമ്പ് അതിനുള്ള ഏർപ്പാട് ചെയ്തു അതുപോലെ സൗറു ഗുഹയിലെ ഈ മൂന്ന് ദിവസത്തെ ഒളിച്ചു താമസിക്കുന്ന രംഗം ആ അവസരത്തിൽ അബുബക്കറിള്ളാവിനിൻ്റെ മകനെ മക്കയിൽ പോയി നാട്ടുവർത്താനങ്ങളും കുറേശ്ശികളുടെ ആലോചനകളും തീരുമാനങ്ങളും എന്തൊക്കെയാണ് എന്ന് അറിയ നാട്ടിലെ എല്ലാ പൾസും അറിഞ്ഞിട്ട് വൈകുന്നേരം ഇരുട്ടായിട്ട് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരണം ഇങ്ങനെ അതുപോലെ ഭക്ഷണം കൊണ്ടുവരാൻ അസ്മാ ബീവിനെ ഏൽപ്പിച്ചു ഇവർ പതിവില്ലാതെ ഈ ആൾപെരുമാറ്റവും അവരുടെ കാലടയാളങ്ങളും കാണാതിരിക്കാൻ ആടിനെ മേക്കുന്ന ഇടയനോട് പറഞ്ഞു നീ ആവഴിക്ക് വരണം ആടിനെ ആവഴിക്ക് കൊണ്ടുപോയി കാലടയാളങ്ങളെല്ലാം വായിച്ചു കളയാം അവർക്ക് പാലും കൊടുക്കുക ഇങ്ങനെ ഒരുപാട് യാദൃശികമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്ന എന്നാൽ വളരെ കരുതി കൂട്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെ ഹിജറയുടെ ഈ ആരംഭം തുടക്കം നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിലുമുപരിയായി മക്കയിൽ നിന്ന് മതീനത്തേക്ക് വളരെ സുരക്ഷിതവും എളുപ്പവുമുള്ള വഴി കാണിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി കൂട്ടിനെ വിളിച്ചത് അമുസ്ലിം ആയൊരു സഹോദരനെയാണ് ഏകദേവ വിശ്വാസി അല്ല നമ്മളെപ്പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ വിവിധ വിശ്വാസങ്ങളും ആദർശങ്ങളും ഭീഷണങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരു ആൾക്കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ സത്യത്തിൻ്റെ നന്മയുടെ മാർഗത്തിൽ മുതൽക്കൂട്ടാവുന്ന എല്ലാവരുടെയും അറിവും കഴിവും എല്ലാം ഉപയോഗപ്പെടുത്താം എന്ന മാതൃക കൂടിയാണത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും പരസ്പരം സഹായവും പൂരകവും ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നും കൂടി അവർ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടിപ്പറയല്ല അപ്പോൾ ഇസ്രയുടെ ഇങ്ങനെയുള്ള മുന്നൊരുക്കങ്ങളിൽ പ്രാഥമികമായ ഇത്തരത്തിലുള്ള ചില പാഠങ്ങൾ ഒന്നും വെറും തവക്കിലല്ല സാധ്യമായതെല്ലാം ചെയ്തിട്ട് ബാക്കിയാണ് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത് എന്ന് ഹിജറയുടെ പാഠത്തിലും മറ്റ് രംഗങ്ങളിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് കാണാൻ സാധിക്കും